എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയ പാഠത്തിലേക്ക് കടക്കാൻ പോവുക. കഴിഞ്ഞ കറന്റ് ഇലക്ട്രിസിറ്റി വൈദ്യുതിയെ കുറിച്ചുള്ള പാഠം കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട പാഠമാണത്. നമുക്ക് അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളും അതിൽ ഉണ്ട്. അത് വളരെ ഗൗരവത്തോടെ പഠിക്കണം. നമുക്ക് അടുത്ത വർഷവും എല്ലാം അതിൻ്റെ ഫോർമുലയും എല്ലാം ആവശ്യമായിട്ട് വരും. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവുകയാണ് വേവ് മോഷൻ, തരംഗ ചലനം. അപ്പോൾ തരംഗചലനത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഫിസിക്സ് പ്രപഞ്ചത്തിനെ നോക്കിക്കാണുക രണ്ട് തരത്തിലാണെന്ന് പറയാം. ഒന്ന് മാറ്റർ, എനർജി. പ്രപഞ്ചത്തിലെ വസ്തുക്കളെ ക്ലാസ് വർഗീകരിക്കുകയാണെങ്കിൽ അത് ദ്രവ്യവും ഊർജവുമായിട്ട് വർഗീകരിക്കാം. ഒരു ജീവശാസ്ത്രം ബയോളജിക്കാരൻ പ്രപഞ്ചത്തിനെ വർഗീകരിക്കുമ്പോൾ ഒരു പക്ഷേ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും എന്നാണ് വർഗീകരിക്കുക. അതുമാതിരി ഫിസിക്സ് പ്രപഞ്ചത്തിനെ നോക്കിക്കാണുക മാറ്ററും എനർജിയുമായിട്ടാണ്. മാറ്റർ വസ്തുക്കൾ, അതായത് നിശ്ചിതമായ മാസക്കളിലെ മാറ്ററിൻ്റെ ചലനത്തെക്കുറിച്ചും അതിൻ്റെ വെലോസിറ്റി, ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം, ഊർജം, എനർജി എങ്ങനെ പ്രേഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ അതിനുള്ള ഉത്തരമായിരിക്കാം എന്ത്? തരംഗ ചലനം. അപ്പോൾ അവിടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു കുറച്ച് കുട്ടികൾ ലൈനായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ ലൈനായിട്ട് നിൽക്കുന്ന സമയത്ത് ഏറ്റവും മുമ്പിലുള്ള കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു ബോള് പിന്നിലേക്ക് എത്തിക്കണം. ആ ബോള് പിന്നിലേക്ക് എത്തിക്കാൻ രണ്ട് മാർഗമുണ്ട്. ഒന്നുകിൽ മുമ്പിലുള്ള കുട്ടി തൊട്ട് പിന്നിലുള്ള കുട്ടിയിലേക്ക് പന്ത് കൊടുത്ത് അങ്ങനെ കൈമാറി കൈമാറി പോകാം. അല്ലാന്ന് വെച്ചാലോ, മുമ്പിലുള്ള കുട്ടി നേരെ ഓടിപ്പോയി പിന്നിലുള്ള കുട്ടിക്ക് പന്ത് കൊടുക്കാം. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കേസിൽ കുട്ടിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല, രണ്ടാമത്തെ കേസിൽ ആ പന്ത് കൊണ്ടു കൊടുക്കുന്ന കുട്ടിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു, എന്നിട്ടാണ് പന്ത് ഒരു ദിക്കിലേക്ക് എത്തുന്നത്. അതുമാതിരി ഊർജം എങ്ങനെയാണ് പ്രേഷണം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ്, അതാണ് വേവ് മോഷൻ അല്ലെങ്കിൽ തരംഗ ചലനം. വേവ് മോഷൻ ഇസ് ദ പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദ മീഡിയം ടു ദ അതർ പാർട്സ് വൈ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പാർട്ടിക്കിൾസിന്റെ ഒരു ഡിസ്റ്റർബൻസ്, ഒരു അല്ലെങ്കിൽ ഒരു ഊർജ രൂപം മാധ്യമത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല. പാർട്ടിക്കിൾസിന് ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാതെ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ശബ്ദം ഈ മുറിയിൽ പരക്കുന്നുണ്ട്. ഈ മുറിയിൽ പരക്കുന്ന സമയത്ത് ശബ്ദം സഞ്ചരിക്കുന്ന മീഡിയം വായുവാണ്. ആ വായു ഒരിക്കലും ഈ ശബ്ദത്തിനെ വഹിച്ച് ഈ മുറിയുടെ അറ്റത്തേക്ക് എത്തിക്കില്ല. നേരെ മറിച്ചോ, വഹിച്ചെത്തിക്കുകയാണെങ്കിൽ അവിടെ ആ എയറിന്റെ പാർട്ടിക്കിൾസിന് എന്തുണ്ടാകുന്നു? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. പിന്നെയോ, ബൈ മീൻസ് ഓഫ് വൈബ്രേഷൻ ആ പാർട്ടിക്കിൾസ്, മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ജസ്റ്റ് എന്ത് ചെയ്യുള്ളൂ? വൈബ്രേറ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്, ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് അവിടെ സംഭവിക്കില്ല. അപ്പോൾ ആ കുട്ടി പന്ത് ഒരു പാർട്ടിക്കിളിൽ നിന്ന് മറ്റൊരു പാർട്ടിക്കിളിലേക്ക്, ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് കൈമാറി കൈമാറി പോകുന്ന മാതിരിയാണ് ഊർജം അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഒരു പാർട്ടിക്കിളിൽ നിന്ന് മറ്റൊരു പാർട്ടിക്കിളിലേക്ക് കൈമാറി കൈമാറി പ്രേഷണം ചെയ്യപ്പെടുക. അവിടെ ഒരിക്കലും ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ പാർട്ടിക്കിൾസ് ചലിക്കുമോ, ആ സഞ്ചരിക്കുന്ന മീഡിയത്തിലെ കണികകൾ ചലിക്കുമോ എന്ന് ചോദിച്ചാൽ ചലിക്കും. അത് എത്തരത്തിലുള്ള ചലനമായിരിക്കും? വൈബ്രേഷൻ, ഒരു കമ്പനമായിരിക്കും. ആ പാർട്ടിക്കിൾസ് കമ്പനം ചെയ്യും. അപ്പോൾ ആ തരംഗ ചലനത്തിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് ടെക്സ്റ്റിൽ ആദ്യത്തെ ഒരു ഉദാഹരണമായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കല്ലോ എന്തെങ്കിലും ഇടുക. അപ്പോൾ ആ ഉണ്ടാക്കിയ ഡിസ്റ്റർബൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കിണറ്റിലും കുളത്തിലും ഒക്കെ കല്ലെടുത്തിരുന്ന സമയത്ത് ആ കല്ലുണ്ടാക്കിയ ഡിസ്റ്റർബൻസ് വെള്ളത്തിലേക്ക് പരക്കും. എങ്ങനെ? വിത്തൗട്ട് ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്. അവിടെ പാർട്ടിക്കിൾസിന്റെ സ്ഥാനാന്തരം കൂടാതെ പരക്കും. പക്ഷെ പാർട്ടിക്കിൾസ് ചലിക്കുമോ? ചലിക്കും. എങ്ങനെ? വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. കമ്പനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, ഒരു മീൻ പൊസിഷൻ, ഒരു തുലനാവസ്ഥയിൽ നിന്നും ഇരുവശത്തേക്കുള്ള ചലനം. അവിടെ ആക്ച്വൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല. ഒരു തുലനാവസ്ഥയിൽ നിന്നും ഇരുവശത്തേക്കും അവിടേക്കും താഴേക്കുമുള്ള ചലനം. അപ്പോ ഈ കമ്പനം, ഈ വൈബ്രേഷന്റെ സ്വഭാവം അനുസരിച്ച് പ്രധാനമായിട്ടും ദർ ആർ ടു ടൈപ്സ് ഓഫ് വേവ്സ്. രണ്ട് തരത്തിലുള്ള തരംഗങ്ങളുണ്ട്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. അപ്പോൾ ടെക്സ്റ്റില് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് പിന്നെ കുറച്ച് രണ്ട് പേജ് അപ്പുറത്താണ് പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് പറഞ്ഞു പോകുന്നത് മാത്രം. ദ ഫസ്റ്റ് വൺ ഈസ്
transverse wave. If the particles of the medium vibrates perpendicular to the direction of propagation, such types of waves are known as transverse waves. In the pratyekatha, transverse wave, anuprastha tarangam, Malayalam medium garukku anuprastha tarangam. Anuprastha tarangathinte case-ile wave tarangam avidekkana pogunnathu ennundengil particles vibrate cheya ee direction of propagation പെർപെൻഡിക്കുലർ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക. ഊർജം അവിടേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡയറക്ഷനിൽ പോകുന്നു, വൈബ്രേഷൻ ഇങ്ങനെ. അപ്പൊ എങ്ങനെയാ, വൈബ്രേഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അതാണ് ട്രാൻസ്വേഴ്സ് വേവിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത. ഇനി ഒരു എക്സാമ്പിള് ട്രാൻസ്വേഴ്സ്, അതും അറിഞ്ഞിരിക്കണം. എക്സാമ്പിള് ലൈറ്റ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിളാണ് എന്ത്? ലൈറ്റ്. ലൈറ്റ് ലൈറ്റ് ട്രാൻസ്വേഴ്സ് ആണ്, അനുപ്രസ്ഥമാണ്, ഓർക്കണം, ചോദിക്കും പരീക്ഷയ്ക്ക്. ഇനി അപ്പൊ ഇനി അടുത്ത എളുപ്പമായി, അടുത്ത അനുപ്രസ്ഥം കഴിഞ്ഞാൽ അനു ദൈർഘ്യം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അവിടെ എന്താ സംഭവിക്കുന്നത്? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. പാർട്ടിക്കിൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുക? പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഊർജം പോകുന്നത് ഈ ദിശയിലാണെങ്കിൽ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും അതിന് പാരലൽ ആയിട്ട്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. നേരെ മറിച്ച് മറ്റത് ഇങ്ങനെ ഇരിക്കും. അതാണ് രണ്ട് വ്യത്യാസം. ഒരെണ്ണം സമാന്തരമായിട്ട് കമ്പനം ചെയ്യും, മറ്റതോ ലംബമായിട്ട് അല്ലെങ്കിൽ പെർപ്പെൻഡിക്കുലർ ആയിട്ട് കമ്പനം ചെയ്യും. ഊർജപ്രേഷണത്തിന് ലംബമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് അനുപ്രസ്ഥ തരംഗം. ഊർജപ്രേഷണത്തിന്റെ ദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അനുദൈർഘ്യ തരംഗം. ഇനി അതുകൂടാതെ ട്രാൻസ്വേഴ്സ് വേവിന്റെ പ്രത്യേകത, അത്തരത്തിൽ അനുപ്രസ്ഥ രീതിയിലാണ് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഫോമിലാണ് ഊർജം പ്രേഷണം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മാധ്യമത്തിലുണ്ടാകുക ശൃംഗങ്ങളും ഗർത്തങ്ങളാണ്. ശൃംഗം, ശൃംഗം എന്ന് പറഞ്ഞാൽ ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും. നിങ്ങൾ ജലതരംഗം നോക്കിയാൽ മതി. ട്രാൻസ്വേഴ്സ് വേവിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ജലതരംഗം, ഓളം മാതിരി. അപ്പൊ ശൃംഗം, ക്രസ്റ്റ്, ഉയർന്ന ഭാഗത്തിന് എലിവേറ്റഡ് ആയിട്ട് ഉയർന്ന ഭാഗത്തിന് പറയുന്ന പേരാണത് ക്രസ്റ്റ്, മറ്റതോ ട്രഫ്. അപ്പോ ഊർജം പോകുന്ന സമയത്ത് പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ, ആ മാധ്യമത്തിലെ പാർട്ടിക്കിൾസിന്റെ പൊസിഷൻ അടയാളപ്പെടുത്തി അത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഈ ഗ്രാഫ്. അപ്പോൾ അവിടെ ഒരു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള ഒരു ഭാഗം അപ്പിന്റെ അപ്വേർഡ് ഡയറക്ഷൻ, മുകളിലേക്ക് പരമാവധി സ്ഥാനാന്തരമുള്ള ഭാഗവും താഴേക്ക് പരമാവധി സ്ഥാനാന്തരമുള്ള ഭാഗവും ഉണ്ടാവും. ഇതിന് പറയുന്ന പേരാണെന്ത്? ക്രസ്റ്റ്, ട്രഫ്. ഇതിന്റെ കേസിലാണ്, ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിലാണ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസില് അപ്പൊ ക്രസ്റ്റും ട്രഫും, ക്രസ്റ്റും ട്രഫും ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ കേസിലോ, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ കേസിലോ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട്, ഏറ്റവും നല്ല ഉദാഹരണമാണ് സൗണ്ട്. ശബ്ദം പ്രേഷണം ചെയ്യുന്ന സമയത്ത് മാധ്യമത്തില് ഹൈ പ്രഷർ റീജിയനും ലോ പ്രഷർ റീജിയനും ഉണ്ടാവുക. അതായത് മർദ്ദം കൂടിയ മേഖലയും മർദ്ദം കുറഞ്ഞ മേഖലയും ആണ് ഉണ്ടാകുന്നത്. ആ മർദ്ദം കൂടിയ മേഖലയെ കംപ്രഷൻസ് എന്നും മറ്റതോ റെയർഫ്രാക്ഷൻ എന്നും ആണ് പറയുക. കംപ്രഷനും റെയർഫ്രാക്ഷനും, ഉച്ചമർദ്ദവും നീചമർദ്ദവും, മറ്റത് ശൃംഗവും ഗർത്തവും. അനുപ്രസ്ഥ തരംഗത്തിന്റെ കേസിലെ ശൃംഗവും ഗർത്തവും, ഇവിടെയോ കംപ്രഷനും റെയർഫ്രാക്ഷനും. അപ്പോ ഇത് പേജ് നമ്പർ 130 ആണ് കൊടുത്തിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവും ട്രാൻസ്വേഴ്സ് വേവും അവിടെ രണ്ട് എക്സാമ്പിളും കൂടി പഠിച്ചിരിക്കണം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഏറ്റവും നല്ല ഉദാഹരണം സൗണ്ട് വേവ് ആണ്. ട്രാൻസ്വേഴ്സ് വേവിന് ഏറ്റവും നല്ല ഉദാഹരണം ലൈറ്റും അതുമാതിരി വാട്ടർ വേവ്സ്. ഇത് രണ്ടും ട്രാൻസ്വേഴ്സ് വേവിന് നമുക്ക് എക്സാമ്പിളായിട്ട് പഠിക്കാം. അപ്പൊ ഇത് രണ്ടും ഓർക്കണം. ഇതുകൂടാതെ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ് തരംതിരിവാണ്, ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? വേവ് മോഷൻ, വേവ് മോഷന്റെ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. പിന്നീടും പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അത് നിങ്ങൾ പിന്നെ പരിചയപ്പെടും. അവിടെ പേജ് നമ്പർ 124 റൈറ്റ് ഡൗൺ എക്സാമ്പിൾസ് ഓഫ് വേവ് മോഷൻ. പിന്നെ അത് പറഞ്ഞിട്ടുണ്ട് ഓൾ ദീസ് വേവ്സ് നീഡ് ദോസ് വിച്ച് നീഡ് മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങൾ ഏതൊക്കെയാണ്? വേവ്സ് ഫോംഡ് ഓൺ ദ വാട്ടർ സർഫസ്, അതിന് മാധ്യമം വേണം.
പിന്നെ റേഡിയോ വേവ്സ് ലൈറ്റ് വേവ്സ് അങ്ങനെ രണ്ടിനും മാധ്യമ മീഡിയത്തിന്റെ ആവശ്യമില്ല നേരെ മറിച്ച് സൗണ്ട് വേവ്സിന് നിർബന്ധമായിട്ടും എന്ത് വേണം മാധ്യമം അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് ദ മീഡിയം ആവശ്യമാണ് അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്നാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല മാധ്യമം ആവശ്യം ഇല്ല ഇനി അടുത്തതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് തരംഗത്തിന്റെ സവിശേഷതകൾ നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് സവിശേഷതകളാണ് തരംഗത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത് ഒന്ന് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സെക്കൻഡ് വൺ വേവ് ലെങ്ത് അതായത് ആയതി തരംഗദൈർഘ്യം പിരീഡ് ഫ്രീക്വൻസി ആൻഡ് സ്പീഡ് വേഗത അപ്പൊ എന്തൊക്കെയാ ആയതി തരംഗദൈർഘ്യം ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി പിരീഡ് പിന്നെയോ സ്പീഡ് ഓഫ് വേവ് അല്ലെങ്കിൽ വേഗത തരംഗത്തിന്റെ വേഗത അഞ്ചെണ്ണാണ് അതിൽ ഏറ്റവും ആദ്യത്തെ ആംപ്ലിറ്റ്യൂഡ് ആംപ്ലിറ്റ്യൂഡ് വളരെ എളുപ്പമാണ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ നേരത്തെ കണ്ട കേസിൽ ആ ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ അതാണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പെർപെൻഡിക്കുലർ ആയിട്ടായാലും പാരലൽ ആയിട്ടും ആ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ആണെങ്കിലും ആ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സ് ഉണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പേരാണ് എന്ത് ആംപ്ലിറ്റ്യൂഡ് പരമാവധി സ്ഥാനാന്തരം അപ്പൊ ഈ തരംഗ ഇതില് ഇത് ആണ് ആംപ്ലിറ്റ്യൂഡ് ഈ പാർട്ടിക്കിൾസിന്റെ ഇത്രയും ഡിസ്റ്റൻസ് ഒരിക്കലും അത് ആംപ്ലിറ്റ്യൂഡ് അല്ല കാരണം ഇവിടെയാണ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ പരമാവധി സ്ഥാനാന്തരം ഉണ്ടായത് ഇതും എന്താ ആംപ്ലിറ്റ്യൂഡ് ആണ് രണ്ടിന്റെ വാല്യൂ സെയിം ആയിരിക്കും സാധാരണ നിലയ്ക്ക് അപ്പോ രണ്ടായാലും ആ പാർട്ടിക്കിൾസിന്റെ അതായത് അനുപ്രസ്ഥായാലും അനുദൈർഘ്യമായാലും ആ കണികകൾക്ക് എത്രയാണോ പരമാവധി സ്ഥാനാന്തരം ഉണ്ടായത് അതിന് പറയുന്ന പേരാണെന്ത് ആംപ്ലിറ്റ്യൂഡ് അപ്പൊ ഗ്രാഫ് വന്നിട്ട് ചോദിക്കും ഇവിടെ 5 സെന്റിമീറ്റർ എന്നിട്ട് ചോദിക്കും എത്രയാണ് ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് വളരെ എളുപ്പമാണ് 5 സെന്റിമീറ്റർ ഇനി അടുത്തത് വേവ് ലെങ്ത് ആണ് വേവ് ലെങ്ത് അതെ എന്താ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ഹാവിംഗ് ദ സെയിം സ്റ്റേറ്റ് ഓഫ് വൈബ്രേഷൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ഇപ്പോ നമ്മൾ എപ്പോഴും ക്രസ്റ്റും ട്രഫുമാണ് സാധാരണ കൺസിഡർ ചെയ്യുക ഇവിടുത്തെ പാർട്ടിക്കിൾസിനെ കൺസിഡർ ഈ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു ഈ പാർട്ടിക്കിളിനെ ഈ കണികയെ പരിഗണിച്ചാൽ ഇതിന് സമാനമായ അടുത്ത കണിക ഏതാണ് ഇതിന് സമാനമായ അടുത്ത കണിക ഏതാ ഇത് ഒരു ശൃംഖത്തിലെ പരമാവധി ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ പാർട്ടിക്കിളാണ് ഇതോ ഇതും അതെ ഇവിടുത്തെ ഈ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ശൃംഖത്തിലെ തൊട്ടടുത്ത ശൃംഖത്തിലെ പരമാവധി സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ പാർട്ടിക്കിളാണ് അപ്പൊ ഇവയ്ക്കിടയിലുള്ള അകലമാണ് എന്ത് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് ഇനി വേണച്ചാൽ ഈ കണികൾ കൺസിഡർ ചെയ്യാം അപ്പൊ അടുത്ത പാർട്ടിക്കിൾ ഇതായിരിക്കണം ഇതായിരിക്കണം ഇവയ്ക്കിടയിലെ ഡിസ്റ്റൻസ് ആണ് എന്ത് തരംഗ ദൈർഘ്യം രണ്ടും സെയിം ആയിരിക്കും ഇനിയിപ്പോ ക്രസ്റ്റിലെയും ട്രഫിലെയും പരമാവധി സ്ഥാനാന്തരം ഉണ്ടായ കണിക തന്നെ വേണമെന്നൊന്നുമില്ല അല്ലാതെ നമുക്ക് ഇവിടുത്തെ കൺസിഡർ ചെയ്യാം ഇവിടുത്തെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വരുന്ന ഭാഗത്തൊരു പാർട്ടിക്കിളാണ് അപ്പൊ അതിന് സമാക്വലന്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ സിമിലർ ആയിട്ടുള്ള പാർട്ടിക്കിൾ ഇതാണ് അപ്പൊ ഇവയ്ക്കിടയിലുള്ള ദൂരമായിരിക്കും എന്ത് തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് അപ്പൊ ഇത്രയും ബാക്കി രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇത്രയും പഠിക്കുക അതുമാതിരി തന്നെ കഴിഞ്ഞ ചാപ്റ്റർ ഒന്നും കൂടിയും റിവൈസ് ചെയ്യാം ഞാൻ വീണ്ടും പറയുകയാണ് ആ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്റർ വീണ്ടും റിവൈസ് ചെയ്യാം അത് ഒരിക്കലും മറക്കരുത് നമുക്ക് അടുത്ത വർഷവും ഒക്കെ നമുക്കത് ആവശ്യമായിട്ട് വരും ഓക്കെ